ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു കമൻറ്റാണ്, ബ്രോ എത്തിക്കൽ ഫണ്ട്, ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുക, എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നുള്ള. എത്തിക്കൽ ഫണ്ട് എനിക്ക് ലോജിക്കലി അത്രത്തോളം അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കുറേ ആളുകൾ ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. എന്താണ് എത്തിക്കൽ ഫണ്ട്, ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്താണ്, പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണ്, ശരിയ പ്രിൻസിപ്പിൾ അനുസരിച്ച് പോകുന്ന ഒരു ഫണ്ടാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്നാണ് പറയുന്നത്, അപ്പോൾ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്, എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ശരിയ പ്രിൻസിപ്പിൾ, നിഫ്റ്റി 50 ശരിയ ഇൻഡെക്സ്, അതുപോലെ നിഫ്റ്റി 500 ശരിയ ഇൻഡെക്സ്, ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആളുകളുടെ സംശയമാണ്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും DM വന്നൊരു കാര്യമാണ്, ടാറ്റ എത്തിക്കൽ ഫണ്ട് ഹലാലാണോ ഹറാമാണോ, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകളൊക്കെ. അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ പ്രധാനമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഇതുമെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് NRI ആയിട്ടുള്ള സുഹൃത്തുക്കൾ, അതായത് ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളും ഈ സെയിം കാര്യം ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംശയങ്ങൾ ചോദിച്ച NRI സുഹൃത്തുക്കൾക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്, നിങ്ങൾ ഇടുന്ന പണം സേഫ് ആക്കിക്കൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്ന് ലോങ് ടേമിൽ നല്ല റിട്ടേൺസ് ലഭിക്കുന്ന ഒരുപാട് ഫണ്ടുകളുണ്ട്, അതുപോലെ ഗ്യാരണ്ടി റിട്ടേൺസ് തരുന്ന ഫണ്ടുകളുണ്ട്, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ തന്നെ മികച്ച ഒരുപാട് കമ്പനികളുടെ ഒരുപാട് NRI ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ലോകത്തിലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിസ് ഉള്ളൊന്നാണ് ഇന്ത്യ. അടുത്ത 3 വർഷത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ NRI ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ഗ്രോത്ത് ഫാസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ഗ്രോയിങ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഇപ്പോൾ മാസം നിങ്ങളൊരു 18,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 22% വരെ ആനുവൽ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള ഒരുപാട് ഫണ്ടുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ 18,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു റിട്ടേൺ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് ഓൺലൈനായിട്ട് വളരെ ഈസി ആയിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നും ഏത് സമയത്തും മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലൈഫ് കവറേജും ലഭിക്കും. 5 വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ വിഡ്രോ ചെയ്യുകയും ചെയ്യാം. പിന്നെ ലിക്വിഡിറ്റി ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് നിങ്ങൾക്ക് ഹെഡ്ജ് ചെയ്യാൻ സാധിക്കും, അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ. 150-ൽ കൂടുതൽ ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫണ്ട് തിരഞ്ഞെടുത്ത് അതിൽ SIP ആയിട്ട് നിങ്ങൾക്ക് നിക്ഷേപിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അവന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് എത്തിക്കൽ ഫണ്ട്? എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള എത്തിക്കൽ, മോറൽ, സോഷ്യൽ അല്ലെങ്കിൽ എൻവയോൺമെൻറൽ പ്രിൻസിപ്പിളൊക്കെ പാലിച്ചുകൊണ്ടുള്ള കുറേ ഫണ്ടുകൾക്കാണ് നമ്മൾ എത്തിക്കൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള എത്തിക്സും ആകാം. ഇപ്പോൾ പേര് പോലെ തന്നെ ഒരു എത്തിക്സ് വേണമെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ചില എത്തിക്സ് ഉള്ള ഫണ്ടുകളാണ് എത്തിക്കൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചില മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ പ്രിൻസിപ്പിൾ പാലിച്ചു കൊണ്ടുപോകുന്ന കമ്പനികളിൽ മാത്രമായിരിക്കും ഈ ഫണ്ടിൽ നിക്ഷേപിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന് എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലീഗലായിട്ടുള്ള എന്നാൽ മനുഷ്യ ശരീരത്തിന് അല്ലെങ്കിൽ മനുഷ്യർക്ക് ദൂഷ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടൊബാക്കോ ലീഗലാണ്, അതുപോലെ തന്നെ ആൽക്കഹോൾ ലീഗലാണ്, എന്നാൽ ഇതൊക്കെ നമ്മുടെ മനുഷ്യ ശരീരത്തിന് മോശമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് അതുകൊണ്ട് ഉണ്ടാവാറുണ്ട്, അതുപോലെ ഗാംബ്ലിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫണ്ടിൻ്റെ ഒരു തരത്തിലുള്ള എത്തിക്സ് ആണ് ഇതൊക്കെ ഒഴിവാക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ടൊബാക്കോ അല്ലെങ്കിൽ ആൽക്കഹോൾ പ്രോഡക്ട്സിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നൊരു ഫണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ടിന് നമുക്ക് വേണമെങ്കിൽ ഒരു എത്തിക്കൽ ഫണ്ടെന്ന് പറയാം. ആ ഫണ്ടിൻ്റെ എത്തിക്സ് ആണ് ടൊബാക്കോയിലും ആൽക്കഹോളിലും അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. നോക്കുകയാണെങ്കിൽ ITC എന്ന് പറയുന്ന സ്റ്റോക്ക് നിങ്ങൾക്ക് നോക്കി അറിയാം, ടൊബാക്കോ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ITC. അപ്പോൾ സിഗരറ്റ്, ടൊബാക്കോ, ലിക്കർ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഫണ്ട് ഉറപ്പായിട്ടും അവർ ITC ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ചില പ്രിൻസിപ്പിൾ, ചില എത്തിക്സ് മുൻനിർത്തി അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് എത്തിക്കൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എത്തിക്കൽ ഫണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്താണെന്ന് നോക്കാം. 1996 May 24 ടാറ്റ എത്തിക്കൽ ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് 2024 ഏകദേശം 28 വർഷങ്ങൾക്ക് ശേഷവും വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫണ്ടാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എത്തിക്കൽ ഫണ്ട്സിന് കുറച്ച് പ്രിൻസിപ്പിൾ ഉണ്ട്, ആ പ്രിൻസിപ്പിൾ അനുസരിച്ചായിരിക്കും ആ ഫണ്ട് മുന്നോട്ട് നീങ്ങുന്നതാണ്. അപ്പോൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിനും അതുപോലെ തന്നെ കുറച്ച് പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു എത്തിക്സ് ഫോളോ ചെയ്താണ് ടാറ്റ എത്തിക്കൽ ഫണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ടാറ്റ എത്തിക്കൽ ഫണ്ട് പ്രധാനമായും ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ശരിയ ലോ ആണ്. ശരിയത്ത് നിയമം എന്ന് മുസ്ലിംസ് പറയുന്ന അറബ് രാജ്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു നിയമമാണ് ശരിയത്ത് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് പോകുന്ന ഒരു ഫണ്ടാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിക് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന സ്റ്റോക്കുകളിൽ മാത്രമായിരിക്കും ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഫോളോ ചെയ്യുന്നത്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇസ്ലാമിക് റിലീജിയനിൽ കുറേ ഹറാം ഹലാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ? ഇപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ മദ്യം ഹറാമാണ്, അതുപോലെ തന്നെ പന്നിയിറച്ചി ഹറാമാണ്, അതുപോലെ തന്നെ പലിശ വാങ്ങുന്നത് ഹറാമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഹറാമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്നത്
ഇതൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു ഫണ്ടാണ്. അതായത് ഇപ്പോൾ ലിക്കർ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കമ്പനിയുടെ സ്റ്റോക്കിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇനിയിപ്പോൾ പന്നിയിറച്ചി എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ പലിശയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകൾ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബാങ്കിങ് സ്റ്റോക്കുകളെല്ലാം പലിശയായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളാണ്, അതുകൊണ്ട് തന്നെ അത് പലിശയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ശരിയ പ്രിൻസിപ്പിളിനോട് യോജിച്ച് പോകാത്ത തരത്തിലുള്ള സ്റ്റോക്കുകളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു ഫണ്ടാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സും ഇന്ന് പലിശ എന്ന് പറയുന്നൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ ഏതൊരു കമ്പനി എടുത്താലും ആ കമ്പനിക്ക് ചിലപ്പോൾ ലോൺസ് ഉണ്ടാവും. ഇപ്പോൾ ഈ ശരിയ നിയമം അത്രയും മുറുകെ പിടിക്കുന്ന പല ആളുകളും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് വെച്ചിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ആ കാര്യത്തിലൊന്നും അവർക്ക് പാലിക്കാൻ സാധിക്കണം എന്നില്ല. കാരണം ബാങ്ക് ലോൺ എന്ന് പറയുന്നത് പലിശയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എത്ര കമ്പനികൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ അല്ലെങ്കിൽ ലോൺ എടുത്ത് പലിശ കൊടുക്കാതെ ഒക്കെ പിടിച്ചു നീക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ ഡൗട്ട്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എത്തിക്സ് എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫണ്ടിലും തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി, അതിൻ്റെ ഒരു പ്രാവർത്തികത എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. പിന്നെ ഒരു ആശ്വാസത്തിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, ശരിയ നിയമം അനുസരിച്ച് പോകുന്ന എത്തിക്കൽ ഫണ്ടാണ് ഇതാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ പലിശയുമായിട്ട് ഇടപഴകാതെ മുന്നോട്ട് ആ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളതിനെപ്പറ്റി ഗ്രാഹ്യമായിട്ടൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഒരുപാട് പേർക്ക് അഭിപ്രായ യോജിപ്പ് ഉണ്ടാകും, നമ്മളതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ പ്രൈമറിലി ഈ ഒരു ഫണ്ട് ലാർജ് ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതും ഈ ശരിയ പ്രിൻസിപ്പിൾ അനുസരിച്ച് പോകുന്ന സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ശരിയ പ്രിൻസിപ്പിൾ അനുസരിച്ച് പോകുന്ന സ്റ്റോക്കുകളുടെ ഒരു ഇൻഡെക്സ് നമുക്കുണ്ട്. നിഫ്റ്റി 500 ശരിയ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് നമുക്കുണ്ട്. അതായത് നിഫ്റ്റി 500 നിന്നും ശരിയ പ്രിൻസിപ്പിൾ അനുസരിച്ച് പോകുന്ന സ്റ്റോക്കുകളുടെ ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി 500 ശരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി 50 ശരിയാണ്. നിഫ്റ്റി 50 ഇൻഡെക്സ് നിന്നും ശരിയ പ്രിൻസിപ്പിൾ അനുസരിച്ച് പോകുന്ന സ്റ്റോക്കുകളുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50 ശരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെന്റ് പ്രിൻസിപ്പിൾ അനുസരിച്ച് പോകുന്ന ആളുകൾക്കൊക്കെ വാച്ച് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇൻഡെക്സുകളാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ ശരിയാ ശരിയ എന്ന് പറയുന്നുണ്ട്, മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ എന്താണ് ശരിയാന്നറിയാം, അല്ലാത്ത ആളുകൾക്ക് എന്താണ് ഈ ശരിയാന്ന് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല. അപ്പോൾ ശരിയ എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ശരിയ നിയമം എന്ന് പറയുമ്പോൾ സൗദി പോലുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ കർശനമായിട്ട് പാലിച്ചു പോകുന്നൊരു നിയമമാണ് ശരിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഭരണ നിയമം തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഇൻട്രസ്റ്റ് നമ്മൾ പലിശ കൊടുക്കുന്നതോ പലിശ വാങ്ങുന്നതോ ഹറാമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളിൽ പലിശ ഉൾപ്പെടുത്തുന്നത് ഹറാമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയ പ്രിൻസിപ്പിൾ അനുസരിച്ച് പോകുന്ന ആളുകൾ, ശരിയ പ്രിൻസിപ്പിൾ പാലിച്ചു പോകുന്ന ആളുകൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ പലിശയ്ക്ക് ആർക്കെങ്കിലും പണം കൊടുക്കാനോ പാടില്ല. അതുപോലെ തന്നെ എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദ്യം, ഗാംബ്ലിംഗ്, പലിശ ഇങ്ങനെയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട നിൽക്കുന്ന സ്റ്റോക്കുകളിലോ കാര്യങ്ങളിലോ ബിസിനസ്സുകളിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് പ്രിൻസിപ്പിൾസ്, ഒരു കൂട്ടുകച്ചവടത്തിൽ ലാഭമായാലും നഷ്ടമായാലും പങ്കാളികൾ തുല്യമായി വീതിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ. അതുപോലെ അസറ്റ് ബാക്ക്ഡ് ഫിനാൻസിങ്, ടാൻജിബിളായിട്ടുള്ള അസറ്റ് ബാക്ക് ചെയ്തിട്ടുള്ള ഫിനാൻസിങ് ഒക്കെ അനുവദനീയമാണ്. പല ഇൻഡെക്സ് ഫണ്ടുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പല ഫണ്ടുകളും ഒരു സ്പെസിഫിക് ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിഫ്റ്റി 500 ശരിയായാലും നിഫ്റ്റി 50 ശരിയായാലും അങ്ങനെ ഒരു സ്പെസിഫിക് ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്ന ഫണ്ടല്ല ടാറ്റ എത്തിക്കൽ ഫണ്ട്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്രോത്ത് ഈ സെയിം പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ബെഞ്ച് മാർക്സുമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. അതായത് നിഫ്റ്റി 500 ശരിയാ, നിഫ്റ്റി 50 ശരിയായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. കാരണം രണ്ടും സെയിം പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ടാറ്റ എത്തിക്കൽ ഫണ്ട് ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഒന്ന് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസ് നിങ്ങൾക്കറിയാം ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഐ ടി കമ്പനിയാണ്. രണ്ട് TCS ആണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഐ ടി ഇൻഡസ്ട്രിയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് TCS. മറ്റൊന്ന് വിപ്രോ ആണ്, വിപ്രോയും ഒരു പ്രധാനപ്പെട്ട ഐ ടി കമ്പനിയാണ്. ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ലിമിറ്റഡ് കൺസ്യൂമർ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് HUL. അടുത്ത് ഡിവി ലബോറട്ടറീസ് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഡോക്ടർ റെഡ്ഡീസ് മറ്റൊരു പ്രശസ്തമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇപ്പോൾ നിങ്ങൾ തലയിലൊക്കെ ചിലപ്പോൾ മുടികൊഴിച്ചിലിന് യൂസ് ചെയ്യുന്ന മിൻടോപ് എന്ന് പറയുന്ന ബ്രാൻഡ് ഡോക്ടർ റെഡ്ഡീസിൻ്റെയാണ്. നെസ്ലെ ഒരു ഫുഡ് ആൻഡ് ബീവറേജ് പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഏഷ്യൻ പെയിൻസ് പേര് പോലെ തന്നെ പെയിൻ കമ്പനിയാണ്, വളരെ പ്രശസ്തമായിട്ടുള്ള പെയിൻ കമ്പനിയാണ്. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് കാർ മാനുഫാക്ചറിംഗ് കമ്പനി. അബൌട്ട് ഇന്ത്യ ലിമിറ്റഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു ടോപ്പ് 10 സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്, ഈ ഒരു ഫണ്ടിലുള്ള
ടോപ്പ് ഇപ്പോഴുള്ള ടോപ്പ് ടെൻ സ്റ്റോക്കുകൾ ഇതൊക്കെയാണ്. പിന്നീട് മാർക്കറ്റും പെർഫോമൻസ് അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്റ്റോക്കുകളൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട്. ഒരു ആക്റ്റീവായിട്ടൊരു ഫണ്ട് മാനേജർ ഉണ്ട് ഇതിന്. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് ടാറ്റ എത്തിക്കൽ ഫണ്ടിലുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചും ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചും അറിയാൻ ആഗ്രഹം കാണിച്ചു, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്ത് ചെയ്തത്. പേഴ്സണലി എനിക്കിത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ നോക്കുമ്പോൾ ബാങ്കിങ് സെക്ടറുമായിട്ട് റിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ഫ്രീ ആണെന്നൊക്കെ തോന്നും. പക്ഷേ ചിലപ്പോൾ ഈ കമ്പനികളൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ പല പല കമ്പനിയുടെ പല പല കാര്യത്തിന് വേണ്ടി ലോൺസ് എടുത്തിട്ടുണ്ടാകും. ലോൺസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് കൊടുക്കുക, ആരും നമുക്ക് ലോൺ തരില്ല. സോ അങ്ങനെയൊക്കെ നോക്കാൻ പോവുകയാണെങ്കിൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നെനിക്കറിയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കില്ല. സോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ NRI ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൻ്റെ കാര്യം താല്പര്യമുള്ളവർക്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. So I hope you find this video helpful. If you like this video, please like, share and subscribe. And please don't forget to enable the bell button. I'll see you in my next video. I'm Aadhil, signing off.